ഒക്ടോബർ 23 ബുധനാഴ്ച, ലൂക്ക് 12:39 മുതൽ 48 വരെ വാക്യങ്ങൾ. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ആശ്രമത്തിൽ ഒരു മോഷണം നടന്നു. ധാരാളം ആളുകൾ ആശ്രമത്തിൽ വരാറുണ്ട്. ആര് വരുന്നു, എന്തിനു വരുന്നു എന്ന് പലരും അത്ര ചോദിച്ച് മനസ്സിലാക്കാറില്ല. വിലപിടിപ്പുള്ള ഒട്ടേറെ വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോഴാണ് കവർച്ചയ്ക്ക് വന്ന ആളുകൾ എന്ന് തിരിച്ചറിഞ്ഞത്. ഇന്നത്തെ സുവിശേഷത്തിലെ യേശു എപ്പോഴും ജാഗരൂകരായിരിക്കുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നു. അന്തിമ വിളിക്കായി ദൈവം വരുമെന്ന പ്രവചനാതീതമായ ഒരു വസ്തുതയാണ് കള്ളൻ ഒരാളുടെ വീട്ടിൽ അതിക്രമിച്ചു കയറുന്നതിനോട് താരതമ്യപ്പെടുത്തുന്നത്. കള്ളൻ എപ്പോഴാണ് വരുന്നതെന്ന് അറിഞ്ഞാൽ തീർച്ചയായും ഒരാൾ തയ്യാറായി എല്ലാം പൂട്ടിയിടും. പലർക്കും എന്തെങ്കിലും സാധനങ്ങൾ കവർച്ച ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കുകയോ ചെയ്ത അനുഭവം ഉണ്ടായിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ദിവസവും മണിക്കൂറും ആയിരിക്കും അത് സംഭവിക്കുക. കർത്താവ് പറയുന്നത്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു മണിക്കൂറിലായിരിക്കും മനുഷ്യപുത്രൻ വരുന്നതും. ഇത് ശിഷ്യന്മാരോട് മാത്രമാണോ അതോ ലോകം മുഴുവനുമുള്ള എല്ലാവരോടുമാണോ പറയുന്നത് എന്ന് പത്രോസ് ചോദിക്കുന്നു. അപ്പോൾ യേശു അതിന് മറുപടി നൽകിയത്, വിശ്വസ്തനായ ഒരു കാര്യസ്ഥൻ്റെയും അതുപോലെ തന്നെ നിരുത്തരവാദപരമായ ഒരു കാര്യസ്ഥൻ്റെയും ഉപമ പറഞ്ഞുകൊണ്ടാണ്. യജമാനൻ മടങ്ങി വരുമ്പോൾ വീട്ടുകാര്യങ്ങൾക്കായി തൻ്റെ ജോലി ചെയ്യുന്നത് കണ്ടെത്തുന്ന ഒരാളാണ് വിശ്വസ്തനും ദീർഘവീക്ഷണവുമുള്ള കാര്യസ്ഥൻ. ഇവിടെ യേശു ഒരു വ്യത്യാസം എടുത്തു കാണിക്കുന്നുണ്ട്. യജമാനൻ്റെ ആഗ്രഹങ്ങൾ അറിയുന്നവർ ശിഷ്യന്മാരെ പോലെ യജമാനൻ മടങ്ങി വരുമ്പോൾ മോശമായി പെരുമാറുന്നതായി കണ്ടാൽ അവർ കഠിനമായി ശിക്ഷിക്കപ്പെടും. ആഗ്രഹങ്ങൾ അറിയാത്തവർ, അതായത് ശിഷ്യന്മാരല്ലാത്തവർ, തെറ്റ് ചെയ്തതിന് ശിക്ഷിക്കപ്പെടുമെങ്കിലും അവരുടെ ശിക്ഷ ലഘുവായിരിക്കും. കാരണം യജമാൻ്റെ ഉപദേശവും നിർദ്ദേശങ്ങളും ലഭിച്ചവരായിരിക്കില്ല അവർ. കൂടുതൽ നൽകിയിരിക്കുന്നവരിൽ നിന്ന് വളരെയധികം ആവശ്യപ്പെടും. ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ തിരുവെഴുത്തുകളുടെയും സഭയുടെ പഠിപ്പിക്കലുകളുടെയും മാർഗനിർദ്ദേശത്തോടെ നാം ചെയ്യുന്ന തെറ്റുകൾക്ക് മറ്റുള്ളവരെക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ വഹിക്കുന്നു. അതായത് ക്രിസ്ത്യാനികളല്ലാത്തവരോ അല്ലെങ്കിൽ സുവിശേഷം അറിയാത്തവർക്കോ ലഭിക്കുന്ന മാർഗനിർദ്ദേശം കുറവാണ്. സഭയ്ക്കുള്ളിൽ തന്നെ മെച്ചപ്പെട്ട രൂപീകരണവും അറിവും ഉള്ള ആളുകളുണ്ട്. അവരും ദൈവം മുമ്പാകെ വലിയ ഉത്തരവാദിത്വം വഹിക്കുന്നു. അതേസമയം ഇതിനെല്ലാം സമയവും കഴിവും ഉണ്ടായിട്ടും അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെടുകയും ചെയ്യുന്നവർ കൂടുതൽ ഉത്തരവാദിത്വത്തിന് ബാധ്യസ്ഥരാണെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അജ്ഞതയും അറിവില്ലാമയും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ചില സത്യങ്ങളെക്കുറിച്ചോ മൂല്യങ്ങളെക്കുറിച്ചോ അറിയാതിരിക്കുക എന്നതാണ് അറിവില്ലായ്മ.
അജ്ഞത എന്നാൽ എനിക്ക് എന്താണ് അറിയേണ്ടതെന്ന് അറിയാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടും അത് അറിയാതിരിക്കുന്നതാണ്. യേശുവിനെ സംബന്ധിച്ചിടത്തോളവും സുവിശേഷത്തെ സംബന്ധിച്ചിടത്തോളവും നമ്മൾ അറിവില്ലാത്തവരാകരുത്. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നന്നായി നിർവഹിക്കാൻ വേണ്ട അറിവ് നമുക്കുണ്ടാകട്ടെ. അതുപോലെ തന്നെ അത് ചെയ്യാനുള്ള നല്ല മനസ്സും. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ ഇറ്റലിയിൽ നിന്ന്.